ഡെങ്ങെ തല്ലടി, തിരിച്ച് തല്ലടി, അവളെ തല്ലടി. തല്ലി നോക്ക്, ചോണയുണ്ടെങ്കിൽ തല്ലി നോക്കാൻ. നിന്റെ മേലെ നൊന്ത, നിനക്ക് തോന്നുന്നത് നീ ചെയ്തോ, ആരും തടസ്സം പിടിക്കാൻ വരില്ല. തല്ലിക്കടാ, തല്ലിക്കേ, മാറിപ്പോളോ. ദേഹത്തോടുള്ള കളി വേണ്ട. പെണ്ണുങ്ങളെ തല്ലി സീല വേണ്ടടാ, കൊല്ലൂടാ. അവളോടുള്ള ദേഷ്യം ഞാൻ നിന്റെ നെഞ്ചത്ത് തീർക്കും. തല്ലൂടാ, തല്ലും. വിടാ, വിടാൻ. രണ്ടെണ്ണത്തിനെ കുട്ടനവിടെ നിന്ന് കെട്ടിയെടുത്തു. എന്റെ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അത് രുചിയോടെ വെട്ടി ഒരുങ്ങുന്ന നിനക്കും നിന്റെ കെട്ടികൾക്കും ആഹാരം അകത്ത് വന്നപ്പോ എല്ലിൻ്റെ കുത്തുന്നോടാ. ആണോടാ, ഒരുത്തനെ വാരിയിൽ തകർത്ത് ലോക്കപ്പിലിട്ട് കൊന്നവനാ ഞാൻ. ആ എന്നോട് നിന്റെ ഒന്നും കൊഞ്ഞണം കുത്തല് വേണ്ട, ഭീഷണിയും വേണ്ട, ഇറങ്ങിപ്പോടാ. അന്തസ്സായിട്ട് ഭാര്യയും കുഞ്ഞിനെ നോക്കിട്ട് നിവർന്നിന്ന് സംസാരിക്കടാ. എനിക്കും കൂടെ അർഹതപ്പെട്ട വീട്ടിൽ നിന്നാടാ എന്റെ ഭർത്താവ് സംസാരിക്കുന്നത്. ഇതാണോ നിനക്ക് അവകാശപ്പെട്ട വീട്? നിനക്കും ഇവൾക്കും താമസിക്കാൻ വേറെ വീടുണ്ട്. ഭാര്യ വീട്ടിൽ താമസിക്കാൻ ഇവനെന്നാണോ ഇല്ലായിരിക്കും, എങ്കിലും നിനക്കത് വേണ്ടേ മോളെ? രണ്ടാളും നാണോ എന്ന വാക്ക് മറന്നുപോയിട്ട് വർഷങ്ങളായി. നല്ല അമ്മായിയപ്പനോ അമ്മായി അമ്മ രണ്ടിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്തത് ഞാനല്ലേ, അപ്പൊ എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇറങ്ങിക്കോ, എവരെയും വിളിച്ചോണ്ട്, അല്ലെങ്കിൽ തന്നെ സ്വസ്ഥതയില്ല. അതിന്റെ ഇടയിൽ ഇറങ്ങിയിരിക്ക, മോളെ കെട്ടിക്കണോന്ന് പറഞ്ഞോണ്ട് അവളവിടെ ഇരുന്ന് മൂത്ത നരക്കട്ടെ. കുട്ടനായിട്ട് വെള്ളം പൊങ്ങിയപ്പോ അച്ഛനെയും അമ്മയെയും വീടും ഒക്കെ പോയ പല മക്കളെയും ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ടടാ. സുഖം തേടി പോയവരൊക്കെ ഒരു കൂരയിൽ ഒന്നിച്ച് കഴിയുന്നത് കണ്ടടാ. ആ, അതൊക്കെ കണ്ടിട്ടാണോ വന്നത്? അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് ആ വിധി വരത്തില്ല. വെള്ളം കയറിയപ്പോ മോളെ അതിൽ മുക്കി കൊന്നൂടായിരുന്നു, എന്നിട്ട് രണ്ടാൾക്കും കൂടെ പൊക്കിവിടായിരുന്നു. നന്ദി കേട്ടവരാ, സ്വന്തം വീട്ടുകാരും ഭാര്യ വീട്ടുകാരും പെൺമക്കളെ കെട്ടിച്ചയക്കാൻ എല്ലാം വിറ്റ് തൊലച്ചു, എനിക്ക് മാത്രം ഒന്നുമില്ല. എന്നിട്ടിപ്പോ പ്രമാണത്തി ഉണ്ടാക്കണം പോലും. അച്ഛനമ്മയെന്നൊന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്വന്തം കടമ ചെയ്യണം. മോനെ മാത്രം പുറമ്പോക്കായിട്ട് കാണരുത്, അവനെ ചവിട്ടിക്കൂട്ടേ തള്ളരുത്. Thank you.
ഇറങ്ങി പൊറ്റുവണം രണ്ടാളും. അച്ഛൻ പോകണ്ട അച്ഛ. നീയാണോടോ തീരുമാനിക്കുന്ന? അച്ഛനോട് പോകാൻ പറഞ്ഞാ പോണം. മോൻ ഭാര്യ വീട്ടിൽ വന്ന് കിടക്ക, അതിന്റെ കൂടെ അച്ഛനും അമ്മയും ഇവിടെ അന്തി ഉറങ്ങണ്ട. അച്ഛനും ഇതുപോലൊരു മോൻ ജനിച്ചത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്ത. മൂന്ന് പെൺമക്കൾക്കിടയിലെ ഒരേ ഒരു ആൺതരിയായിരുന്നു അവൻ. അതുകൊണ്ട് ഒരുപാട് ലാളിച്ചു. അതിന്റെ ശിക്ഷയായി ഇതൊക്കെ. മോൾക്കറിയോ, കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സുരഭി മോള് അവളുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഞാനും ഭാസുരേട്ടനും മാത്രമായിരുന്നു ഞങ്ങളുടെ വീട്ടില്. മുറിയിലാകെ വെള്ളമായി. കഴുത്തൊപ്പ എത്താറായപ്പോ ഭാസുരേട്ടൻ ചോദിച്ചു, ഈ ഒഴുക്കില് നമുക്കങ്ങ് പോയാലോ എന്ന്. നാല് മക്കളുണ്ടായിട്ടും അവരെ നോക്കാതെ അനാഥാലയത്തിൽ അഭയം പ്രാപിച്ച, അല്ലെങ്കിൽ അങ്ങ് ചത്തു കളഞ്ഞ അതിന്റെ മാനക്കേട് മക്കല്ലേ മോളെ. ഇതാകുമ്പോ വെള്ളപ്പൊക്കവാ, വെള്ളം കയറി ഒരു ബാസുരനും ഓമനയും മരിച്ചു. അത് സംഭവിക്കാലോ. അതിന്റെ പേരിൽ മക്കളെ ആരും പഴി പറയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത. ഞങ്ങളങ്ങ് പോവുകയും ചെയ്തേനെ. അവിടെയും സുരഭി മോളെ ഒരു കരയ്ക്ക് എത്തിക്കാൻ കഴിയാതെ പോയതായിരുന്നു തടസ്സമായി നിന്നത്. മോളുടെ വിവാഹം കഴിഞ്ഞ ഞങ്ങൾ ഏതെങ്കിലും അമ്പലം നടയിൽ അഭയം തേടും. ഭഗവാനെ കണ്ട് പാപങ്ങൾ തീരെ പ്രാർത്ഥിച്ചുകൊണ്ടൊരു ജീവിതം, അതാ ഇതിലും നല്ലത്. ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത് രണ്ടിനെയും. സുഖു, സുഖു എന്നെ ഇവിടെ നിങ്ങൾ മര്യാദക്ക് കഴിഞ്ഞു പോവായിരുന്നു. രണ്ടെണ്ണം വന്ന് കേറി ദേ, അതിന്റെ പാടവളുടെ കവളത്ത് കാണുന്നേ.
എന്നുവെച്ചാ സ്വന്തം അച്ഛനും അമ്മയും പോലും സപ്പോർട്ട് ചെയ്യുന്നത് മകനെയോ മരുമോളെയല്ല, ആ പിഴച്ചവള. ആരാടാ പിഴച്ചവള്? അങ്ങനെ പറയുന്നതായിരിക്കും തനിക്ക് ഇവർക്കും സുഖം. പെൺകുട്ടികളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ, അവൾ ഭാര്യയായിട്ടും അമ്മയായിട്ടും നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ അവരെ വഴിപിഴച്ചവളെന്ന് വിളിക്കാം. ഇനി സംസാരമൊന്നും വേണ്ട, പോയാ മതി. ഞങ്ങളെ ഇങ്ങനെ ഇറക്കി വിടല്ലേടാ മോനെ, ഞങ്ങൾ പോയിക്കോളാം നാളെ തന്നെ. വേണ്ട, ഇന്ന് തന്നെ ഈ നിമിഷം അവിടെ ഇറങ്ങിക്കോളും. ഒരു ശല്യത്തിനും വരാതെ ഞാൻ ഇവിടെ മാറി നിൽക്കുകയായിരുന്നു, അപ്പൊ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നു. വന്നതും പോട്ടെ, കേറി വന്നിട്ട് തനി കൊണം കാണിച്ചു, വീട്ടിനകത്തുള്ളവർ ശത്രുക്കളുമായി തമ്മി തല്ലിച്ചു. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ മോളെ. ചെയ്യാത്തോണ്ടാണോ ഇവിടെ കവിളി ചോന്നിരിക്കുന്നേ? ഇറങ്ങിക്കോ. അയ്യോ മോനെ, മോനെ വേണ്ടട, വേണ്ട മോനെ. ഇറങ്ങാൻ നടക്ക, ഇന്ന് തന്നെ ഇറങ്ങിക്കോണോ അവിടെ. അയ്യോ വരാൻ മോനെ, അയ്യോ നടക്ക വരാൻ മോനെ. ഇറങ്ങാൻ പറഞ്ഞോ, ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞില്ലേ? എനിക്ക് വിശ്വാസം ഇല്ല. ഒരുത്തി വ്രതം എടുത്തിരിക്കുക, ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, പ്രദോഷം, എന്തിനാന്നറിയോ? എന്നെ തോൽപ്പിക്കാൻ. അതിന്റെ കൂടെ എന്റെ അച്ഛനമ്മയും ചേരണ്ട, സ്വത്തുമോഹികളല്ലാത്ത ആരെങ്കിലും വരും, അപ്പ മോളെ ഇറക്കി വിട്ടാ മതി. ആരുടെയും മുന്നിൽ ചെന്ന് യാചിക്കണ്ട, അവളെയും പറഞ്ഞ് മനസ്സിലാക്ക്. തറവാട് തട്ടിയെടുക്കുന്നവരെ വേണ്ടെന്ന് പറയേ. ഗണേശ മോനും ഗായത്രി മോളും സഹായിക്കാന്ന്. ഗണേശനും ഗായത്രി മോളും അവരിപ്പ സഹായിക്കണ്ട. ഗായത്രി മോള് കൊണ്ടുപോയി കള സുഖട്ടാ ഈ ഭാണ്ഡക്കെട്ട്. എന്തിനെങ്ങനെ ഗണേശേട്ടന്റെ അളിയനും പെങ്ങളും ജീവിക്കുന്നത്? ഏത് അമ്പലങ്ങളിൽ പോയി തൊഴുതാലും, ഏത് ദൈവത്തിന്റെ മുന്നിൽ പോയി കരഞ്ഞ് കാല് പിടിച്ചാലും, അതൊക്കെ സ്വന്തം അമ്മയുടെ കണ്ണീരിന് പരിഹാരമാവോ? അച്ഛൻ പറയുന്നത് കേക്കണ മോനെ. ഞങ്ങള് പൊക്കോളടാ ബാഗ്, കളയല്ലേ. ആ ബാഗ് താടാ, അത് കളയല്ലടാ. ആ മോനെ, ഞാൻ പറയുന്നത് കേക്കടാ. മകന്റെ സംബന്ധ വീട്ടിൽ കയറി വന്നിട്ട് മകനെയും മരുമകളെയും കുറ്റപ്പെടുത്തി മറുകണ്ടം ചാടി നിങ്ങള് പൊയ്ക്കോണം അടുത്ത വണ്ടിക്ക് തന്നെ. ദാ വണ്ടിക്കൂലിക്കുള്ള കാശ്. വണ്ടിക്കൂലിക്കുള്ളത് കരുതിക്കൊണ്ടാ വന്നത്, അതുകൊണ്ട് ഇത് നീ തന്നെ എടുത്തോ. നോട്ട് നിരോധിച്ചപ്പോഴാ ഇത് വെറും കടലാസാണെന്നുള്ള ബോധം എല്ലാവർക്കും വന്നത്. കത്തിച്ച ക്ഷണനേരം കൊണ്ട് ചാമ്പലാവും, അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. മക്കളെ സ്നേഹിക്കുന്ന നേരത്ത് മണ്ണിനെയും മാടുകളെയും സ്നേഹിക്കുന്നതാ നല്ലതെന്ന് പറയാറുണ്ട് പലരും. അത് വളരെ ശരിയാണ്. മണ്ണിനെ സ്നേഹിച്ചപ്പോ അത് നല്ല വിളവ് തന്നു. നിന്നെപ്പോലുള്ള മക്കളെ സ്നേഹിച്ചാലോ?
നീയൊക്കെ ആയുസ് തീരുന്നതിന് മുമ്പ് അച്ഛനമ്മമാരെ ആ മണ്ണിൽ കുഴികുത്തി മൂടും. ഒന്നും പറയണ്ട, പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ പോവാൻ തന്നെയാ മക്കളെ വന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകാൻ വരുന്നതാ. പിന്നെ പറഞ്ഞല്ലോ സുരഭി മോള്, കൊച്ചു കാത്തിരിക്ക, വന്ന കാര്യം സാധിച്ചിട്ടേ ഞങ്ങൾ വരുമെന്നും പറഞ്ഞു. അവക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പയ്യനാ ആ ബന്ധവും. പറഞ്ഞിട്ട് കാര്യമില്ല, തറവാട് മോളുടെ പേരിൽ എഴുതി കൊടുക്കാന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയായിരുന്നു. എന്നിട്ട് വാക്കുമാറിയാൽ ആരെങ്കിലും ക്ഷമിക്കോ? പോട്ടെ, മോക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുത. പോട്ടെ, മോക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുത. സഹതാപം പിടിച്ചു പറ്റാൻ നിൽക്കുക. പന്ത്രണ്ട് മണിക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, അതിൽ പോയാൽ അമ്പലപ്പുഴ ഇറങ്ങിട്ട് നടന്നു കയറാം. പൊയ്ക്കോണം, ചെല്ല് ചെല്ല് ചെല്ല്. മോനെ, മോളെ, ഇനി എപ്പം കാണാൻ പറ്റുമെന്നറിയത്തില്ല. അതുവഴി വരുമ്പോ അങ്ങോട്ടേക്ക് ഒന്ന് കേറ്. ഒറ്റ മോന, പക്ഷേ ഞങ്ങൾ മരിച്ചാൽ കർമ്മങ്ങൾ ചെയ്യാൻ പോലും അവൻ വരില്ല. പിന്നെ അവനെ ക്ഷണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെങ്കിലും വാ. ഓമനെ, പോവാ. യാത്ര പറഞ്ഞേക്ക മതി. യാത്ര പറയാൻ പറ്റിയ ആൾക്കാർ മാരണങ്ങള്. ചിലരുടെ സപ്പോർട്ട് കിട്ടിയപ്പോ വെറുതെ ഇരുന്ന് സുഖിക്കാന്ന് കരുതി. നിന്നോടൊക്കെ ഉള്ള കലിയാ ഞാൻ തീർത്തത്. അങ്ങനെയെങ്കിലും എനിക്കൊന്ന് ആശ്വസിക്കണ്ടടാ. വാ. ആ
എങ്ങനെ വീട്ടിലേക്ക് പോകും ബാസുരേട്ട? അതാ ഞാനും ആലോചിക്കുന്നത്. ഓച്ചിറ ഭജനമണ്ഡപത്തിലെ ഇന്ന് കഴിച്ചുകൂട്ട, എന്നിട്ട് നാളെ പോയാ മതി. അപ്പോ ഒരു ദിവസം രക്ഷപ്പെടും. അതിനപ്പുറം എന്താ ഗുണം? അത് കഴിഞ്ഞാലും വീട്ടിലേക്ക് തന്നെ പോണ്ടേ? ഈ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ ഏതെങ്കിലും അമ്പലനട തന്നെ ആയിരിക്കും ആശ്രയം. പിന്നെ അങ്ങനെ പോകുന്നോണ്ടും കുഴപ്പമില്ല. ഈ പരീക്ഷണം ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നു. ഒരാണിനെ പോലെ അന്തസ്സായിട്ട് അവരെ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുമായിരുന്നു. ഇവിടെ അളിയനെന്നുള്ള പേരേ ഉള്ളൂ, ഫലമില്ല. ഇപ്പൊ അമ്മയുടെ അവരോടുള്ള സമീപനത്തിന് മാറ്റം വന്ന സ്ഥിതിക്ക് ഇനിയൊന്നും നോക്കാനില്ല. സുഖുവേട്ടൻ ഇന്ന് വേണമെങ്കിലും പ്രമാണത്തിൽ സൈൻ ചെയ്ത് കൊടുക്കും. അതുപോലൊരു മാർഗമാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്.